ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശ്രീമദ് മഹാഭാരത സദത്തിന്റെ രണ്ടാം ദിനത്തിൽ നമുക്ക് പരിചിതനല്ലാത്ത ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു. മഹാഭാരതം വലിയ ദീപനാളമാണെന്നും ആധ്യാത്മികതയിലേക്ക് അടുക്കാതെ പുതുതലമുറ ജനറേഷൻ ഗ്യാപ്പിൽ അഭയം തേടുന്നത് അന്യത മൂലമാണെന്നും മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ സത്യസായി പബ്ലിക്കേഷൻസ് എഡിറ്റർ എൻ സോമശേഖരൻ പറഞ്ഞു. ജന്മമൃത്യു ജരവ്യാധി എന്നീ നാല് പ്രശ്നങ്ങൾ മാത്രമേ മനുഷ്യരാശിക്ക് മുന്നിലുള്ളൂവെന്നും അതിനെ മറികടക്കാൻ സഹനത്തിന്റെ കലയുടെ അഭ്യസനത്തിലൂടെ മാത്രമേ കഴിയൂ എന്ന് ഭഗവാൻ കൃഷ്ണൻ മനുഷ്യരാശിയെ ഓർമ്മിപ്പിക്കുന്നതെന്നും മുഖ്യ പ്രഭാഷകൻ പറഞ്ഞു. ഭാരതത്തിന്റേതായിട്ടുള്ളതെല്ലാം ലോകത്തിന് മുഴുവനുള്ളതാണ്. അതിന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് ദ ആർട്ട് ഓഫ് സഫറിങ്. സഹനത്തിന്റെ കലയാണ് കൃഷ്ണൻ പഠിപ്പിച്ചത്. അനുമ്പാചാര്യമാര് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ആദ്യം കേട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നാണ് എന്ന് ചെറുപ്രായ. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ആ കൃഷ്ണൻ ജനിച്ചത് ജയിലിൽ, ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴേ അച്ഛനുമ്മ അകത്തായി. എന്തൊരു നല്ല ജന്മാന്ന് ആലോചിച്ച് നോക്കും നിങ്ങള്. നമ്മുടെ അച്ഛനുമ്മ നമ്മൾ പറയുക, നീ വരാൻ പോകണു എന്ന് പറഞ്ഞപ്പോ എൻ കൊന്നു മക്കളെ ഞങ്ങൾ അകത്തായി. ദേവകി ദേവിക്കും വസുദേവർക്കും അതല്ലേ പറയാൻ പറ്റുള്ളൂ. വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പത്തി അച്ഛനുമ്മ അകത്തായി. താൻ ജനിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ തന്റെ മേലില് ജനിച്ച ചേട്ടന്മാരെല്ലാവരും അരുങ്കൊലക്കരിയായി. ഇത് ഇങ്ങനത്തെ ഓരോ അനുഭവം പോലെ ജീവിതത്തിൽ പോലെ നമുക്ക് ജീവിതം ഉണ്ടാവും. ജനിച്ച അന്ന് തന്നെ പെറ്റിട്ട അമ്മയുടെ അടുത്ത് ഒരു സെക്കൻഡ് പോലും കിടക്കാനാകാതെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടേണ്ടി വന്ന അച്ഛന്റെ ഗതികേട്, തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വേറൊരു പെൺകുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കേണ്ടി വന്നത് യശോയുടെ കുട്ടി. അരേ ദുരാചാര നൃശംസകം എന്നൊക്കെ പറഞ്ഞ് തുമ്പിള്ളനാണ് വീര്യം കാണിക്കണൊക്കെ ചോദിക്കല്ലേ, ശ്രീമദ്ഭാവത്തിൽ അറിയാലേ. ഏറ്റുമാനൂർ നന്ദാമൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സുബുദ്ധ സാംസ്കാരിക പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ശ്യാം മലയിൽ അധ്യക്ഷനായിരുന്നു. സത്രനിർവഹണ സമിതി കൺവീനർ ജി സുരേഷ് കുമാർ, കോർഡിനേറ്റർ ജി പ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീമദ് മഹാഭാരത സത്രത്തിന്റെ മൂന്നാം ദിവസമായ ചൊവ്വാഴ്ച സനാതന ധർമ്മം തളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന വിഷയത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഡയറക്ടർ ഡോക്ടർ ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും.